നായും പൂച്ചയും ഒന്നും മനുഷ്യരല്ലെന്നും തെരുവുപട്ടി വാഹനം ഇടിച്ച് കൊല്ലപ്പെട്ട സംഭവത്തിൽ ഒരാൾക്കെതിരെ കേസെടുക്കാൻ കഴിയില്ലെന്നും ബോംബെ ഹൈക്കോടതി. ഇന്ത്യൻ ശിക്ഷാ നിയമം 279-337 വകുപ്പുകൾ പ്രകാരം അശ്രദ്ധമായി വാഹനം ഓടിച്ച് തെരുവുനായ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഒരാൾക്കെതിരെ കേസെടുക്കാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. കേസിൽ ഒരു വ്യക്തിക്കോ സ്വത്തിനോ നഷ്ടവും നാശവും വരുത്തിയതുമായി ബന്ധപ്പെട്ട IPC സെക്ഷൻ 429 പ്രയോഗിച്ചതിനെതിരെയും ഹൈക്കോടതി ചോദ്യം ചെയ്തു. ഫുഡ് ഡെലിവറി ബോയിയായി പാർട്ട് ടൈം ജോലി ചെയ്യുന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ മാനസ് ബോട്ട്ബോലെ എന്ന ആൾക്കെതിരെയാണ് നായപ്രേമി പോലീസിനെ സമീപിച്ചത്. 2020 April 11 ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന തെരുവുനായെ അബദ്ധത്തിൽ ഇടിക്കുകയായിരുന്നു. നായപ്രേമിയുടെ പരാതിയിൽ മറൈൻ ഡ്രൈവ് പോലീസ് മോട്ടോർ വാഹന നിയമത്തിലെ IPC സെക്ഷൻ 279-337, 439, 184, മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ നിയമം എന്നിവ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. 64 മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിൽ വിദ്യാർത്ഥിക്കെതിരെ കുറ്റപത്രവും സമർപ്പിച്ചു. 279-337, 429 വകുപ്പുകൾ ചുമത്തിയത് ചോദ്യം ചെയ്താണ് വിദ്യാർത്ഥി കോടതിയെ സമീപിച്ചത്. IPCയുടെ സെക്ഷൻ 429 അനുസരിച്ച് ഒരു വ്യക്തിക്കോ സ്വത്തിനോ നഷ്ടവും നാശവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ വകുപ്പ് ചുമത്താനാവുക. ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ തെരുവുനായെ ഇടിച്ചുകൊന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്കെതിരായ FIR കോടതി റദ്ദാക്കി. ഉത്തരവാദികളായ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ നിന്ന് ചെലവ് ഈടാക്കുമെന്നും വിദ്യാർത്ഥിക്ക് 20,000 രൂപ നൽകാൻ സംസ്ഥാന സർക്കാരിനോടും കോടതി നിർദ്ദേശിച്ചു. We Star and Mercilli's Ice Cream presents Behindwoods Golden Mike Musical Concert, supported by Quality Food Products, Kidex Baby Scooby, Kerala Matrimony and Chicking. Powered by Ed Abroad, B Craft, Willy White Toothpaste, Dopanit Coaching, Valavana EC Money. Radio Partner, Red FM 93.5. ഒരു കട്ട വിജയ് ഫാനിന്റെ ബൈക്കാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബൈക്കിന്റെ പ്രത്യേകത എന്താണെന്നല്ലേ? തമിഴ്നാട്ടിൻ വാരിസ് കത്തി തമിഴനെഷിയാ பூவே உனக்காக துள்ளா மனம் துள்ளும் வேற வெயிட்டு கில்லி சர்க்கார் தெரி என்ன வேட்டைக்காரன் மறைஞ்சிருச்சு திருப்பாச்சி. തലപതി വിജയ് അഭിനയിച്ചിട്ടുള്ള മിക്കവാറും ഹിറ്റ് പടങ്ങളുടെ എല്ലാത്തിന്റെയും പേര് ഈ ബൈക്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. അതും ചുമ്മാതല്ല കേട്ടോ. ആ സിനിമാ ടൈറ്റിലിന്റെ ലോഗോ എങ്ങനെയായിരുന്നു, അതേപോലെ തന്നെയാണ് ഇദ്ദേഹം ആ സിനിമകളുടെ പേരുകൾ തന്റെ ബൈക്കിൽ ഇങ്ങനെ ആലേഖനം ചെയ്തു വെച്ചിരിക്കുന്നത്. കത്തി, തെരി, പോക്കിരി, ഗില്ലി തുടങ്ങി ഇറങ്ങാനിരിക്കുന്ന വാരിസ സിനിമയുടെ വരെ പേര് ദേ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. വണ്ടിയുടെ സീറ്റിന്റെ സൈഡിൽ തൊട്ട് സൈലൻസറിന്റെ മുകളിൽ വരെ ദേ വിജയ് സിനിമകളുടെ പേരുകൾ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. അടുത്ത് ജില്ല ഫ്രാൻസ് ഭൈരവ കാതലുക്ക് മര്യാദ പോക്കിരി മെർസൽ. താരാരാധനയ്ക്ക് വ്യത്യസ്തമായ മുഖങ്ങളുണ്ടല്ലോ. ചില ആളുകൾ തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ ചിത്രമോ പേരോ ശരീരത്തിൽ ടാറ്റു ചെയ്തപ്പോ ഈ ഫാൻ വെറൈറ്റി ആയിട്ട് വിജയ് പടങ്ങളുടെ പേരുകൾ തന്റെ ബൈക്കിൽ ആലേഖനം ചെയ്തു വെച്ചു. അപ്പൊ ഈ കാര്യം കാണുമ്പോ ചിലതൊക്കെ ഏകദേശം നമുക്ക് ഉറപ്പിക്കാം. എന്ത്, January 12 റിലീസാവാനിരിക്കുന്ന വിജയുടെ വാരിസ് സിനിമയ്ക്കായിട്ട് ഈ ആരാധകൻ നല്ല കട്ട വെയിറ്റിംഗിലായിരിക്കും. തമിഴ്നാട്ടിൻ വാരിസ് കത്തി തമിഴനെ ഖുഷിയാ പൂവേ ഉണക്കാക തുള്ളാ മണം തുള്ളും വേറെ വെയിറ്റ് കില്ലി സർക്കാർ തെരി എന്നെ വേട്ടക്കാരൻ മറഞ്ചിരിച്ച് തിരുപ്പാച്ചി ഇങ്ങ പറ തുപ്പാക്കി സൈലൻസറില്ല തുടു പുഴു പ്രിയമുടൻ പുളി തലവാ. അടുത്ത് ജില്ല ഫ്രാൻസ് ഫ്രാൻസ് ഭൈരവ കാതലുക്ക് മര്യാദ പോക്കിരി മെർസൽ. And Mercilli's Ice Cream presents Behindwoods Golden Mike Musical Concert, supported by Quality Food Products, Kidex Baby Scooby, Kerala Matrimony and Chicking. Powered by Ed Abroad, B Craft, Willy White Toothpaste, Dopanit Coaching, Valavana EC Money. Radio Partner, Red FM 93.5.